1800 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. ഒരു ഗ്രാമം, സിറ്റിയിൽ നിന്നൊക്കെ ഒരുപാട് അകലെയായിട്ടാണ് ഈ ഗ്രാമം ഉള്ളത്. ഈ ഗ്രാമത്തിൽ നിരന്തരമായിട്ട് ഒരുപാട് ദുരൂഹത നിറഞ്ഞിട്ടുള്ള കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൊല ചെയ്യപ്പെട്ട ആൾക്കാർക്കൊന്നും തലയുണ്ടായിരുന്നില്ല. ഇവിടുത്തെ ആളുകൾക്ക് വിശ്വസിക്കുന്നത് പണ്ട് തല അറക്കപ്പെട്ട് മരിച്ചു പോയിട്ടുള്ള ഒരു യോദ്ധാവിൻ്റെ ആത്മാവാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ്. അങ്ങനെ ഇതൊക്കെ അന്വേഷിക്കാനായിട്ട് സിറ്റിയിൽ നിന്ന് ഒരു ഇൻസ്പെക്ടർ വരികയാണ്. എന്നാൽ അയാൾക്കാണെങ്കിൽ ഈ വക കാര്യങ്ങളിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് ശാസ്ത്രീയമായ രീതിയിലാണ് അയാൾ അന്വേഷിക്കാൻ നോക്കുന്നത്. എന്നാൽ ആ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇയാളുടെ ചിന്താഗതി മൊത്തം മാറ്റിമറിക്കുന്നതായിരുന്നു. യഥാർത്ഥത്തിൽ ഈ യോദ്ധാവിൻ്റെ ആത്മാവാണോ ഇതെല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ? കഥയുടെ അവസാനം ആകുമ്പോഴേക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത് മസ്റ്റ് വാച്ച് മൂവിയാണ്. അധികം പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, നേരെ കഥയിലേക്ക് പോവാം. കഥയുടെ ആരംഭത്തിൽ തന്നെ ഒരു വൃദ്ധനായ മനുഷ്യൻ എന്തോ ഒരു മുദ്രപത്രം എഴുതിയുണ്ടാക്കുകയാണ്. ബേക്ക് എഴുതി തീർത്തിട്ട് സീലൊക്കെ വെച്ച് അയാൾ തൻ്റെ മകനെയും കൂട്ടിയിട്ട് കുതിരപ്പുറത്ത് എങ്ങാടോ പോവുകയാണ്. അങ്ങനെ യാത്രക്കിടയിൽ ആ കുതിരവണ്ടി ഒരു ചോളത്തോട്ടത്തിനിടയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ഒരുപാട് വൈകിട്ടുണ്ട്, രാത്രിയായിട്ടുണ്ട്. അങ്ങനെ ഈ വണ്ടി ചോളത്തോട്ടത്തിനിടയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കാലാവസ്ഥ മാറുകയാണ്. പെട്ടെന്ന് തന്നെ അവിടെ ഇടിവെട്ടും മിന്നലൊക്കെ ഉണ്ടാവുകയാണ്. വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ ഇതൊക്കെ കണ്ടിട്ട് വളരെയധികം പേടിച്ചിരിക്കുകയാണ്. മാത്രമല്ല, വണ്ടിയുടെ പിന്നാലെ എന്തോ ഒരു ശബ്ദം കൂടി അയാൾ കേൾക്കുന്നുണ്ട്. കുതിരയുടെ കുളമ്പടി ശബ്ദം പോലെയൊക്കെ അയാൾ കേൾക്കുന്നുണ്ട്. മാത്രമല്ല, അതിങ്ങനെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരല്പസമയത്തിനകം ആ കുതിര ഇവരുടെ വണ്ടി പാസ് ചെയ്തു പോയി. ഈ വൃദ്ധനാണെങ്കിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്, വാള ചോദിക്കുന്നതായിട്ടോ അങ്ങനെ എന്തൊക്കെയോ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ധൈര്യമൊക്കെ സംഭരിച്ചിട്ട് അയാൾ എന്തോ വന്നോട്ടെ എന്ന രീതിയിൽ പുറത്തേക്ക് എത്തി നോക്കുകയാണ്. പെട്ടെന്ന് ആ കാഴ്ച കണ്ട് അയാൾ ഞെട്ടിപ്പോവുകയാണ്. കാരണം വണ്ടി ഓടിച്ചിരുന്ന അയാളുടെ മകന് ഇപ്പോൾ തലയില്ല. ആ നിമിഷം തന്നെ അയാൾ ആ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുകയാണ്. എന്നിട്ട് ചോളത്തോട്ടത്തിനുള്ളിലൂടെ ഓടുകയാണ്. ഇയാൾ ചെന്ന് നിൽക്കുന്നത് ഒരു നോക്കുകൂത്തിയുടെ മുമ്പിലാണ്. അതിനെ കണ്ടിട്ട് അയാൾ പെട്ടെന്ന് പേടിച്ചു പോകുന്നുണ്ട്. അയാളിങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കുക എന്നാണ് അയാൾക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോഴാണ് തൻ്റെ പിന്നിൽ എന്തോ ഒന്നുണ്ടെന്ന് മനസ്സിലാവുന്നത്. അയാൾ തിരിഞ്ഞു നോക്കിയതും അയാളുടെ തല തെറിച്ചു പോവുകയാണ്. അടുത്ത സീനിൽ ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു തെരുവാണ് കാണിക്കുന്നത്. ഏകദേശം പുലർച്ചയായ ഒരു സമയമാണ്. കുറച്ച് ആളുകൾ കൂടി ചേർന്നിട്ട് പുഴയുടെ അടുത്ത് നിന്ന് ഒരു ബോഡി കണ്ടെത്തിയിരിക്കുകയാണ്. ആ ബോഡിയുടെ അടുത്ത് നിന്ന ആൾ ഇൻസ്പെക്ടർ ബോഡി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുകയാണ്. ഇതാണ് നമ്മുടെ കഥാനായകൻ ക്രെയിൻ. ക്രെയിൻ ഒരു ഇൻസ്പെക്ടറാണ്. അങ്ങനെ അവരാ ബോഡിയായിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ്, ഇനി ആ ബോഡി അങ്ങ് ദഹിപ്പിച്ച് കളഞ്ഞേക്ക്. അപ്പോൾ തന്നെ ക്രെയിൻ അതിനെ എതിർക്കുകയാണ്. അങ്ങനെ ചെയ്യേണ്ട, ഇയാൾ എങ്ങനെയാണ് മരിച്ചതെന്ന് ഇതുവരെ നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇയാളുടെ ബോഡിയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാമെന്ന് പറയുകയാണ്. ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇയാൾ എന്തായാലും പുഴയിൽ നിന്നാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇയാൾ വെള്ളത്തിൽ വീണ് മരിച്ചതായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണത്തിന് ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളത് ദഹിപ്പിച്ച് കളയാൻ തന്നെ തീരുമാനിക്കുകയാണ്. നമ്മുടെ ക്രെയിൻ ഇപ്പോൾ കോടതിയിൽ ഒരു കേസ് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ 19-ാം നൂറ്റാണ്ടിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ശിക്ഷാരീതിയൊക്കെ വളരെ പഴഞ്ചൻ ശിക്ഷാരീതിയാണ്. മാത്രമല്ല, നമ്മുടെ ജയിലിൽ കിടക്കുന്ന പകുതിയിൽ കൂടുതൽ ആൾക്കാരും നിരപരാധികളാണ്. അവർ ചെയ്ത കുറ്റം ഇന്നേ വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ കേസൊക്കെ എനിക്ക് തരികയാണെങ്കിൽ ഞാനിതൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ കണ്ടെത്തി തെളിയിക്കാമെന്ന് പറയുകയാണ്. എന്നാൽ ക്രെയിൻ്റെ ഈ വാദമൊന്നും കോടതിക്ക് തീരെ ഇഷ്ടമാവുന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെ കോടതി ക്രെയിനോട് പറയുകയാണ്, നീ ഇപ്പോൾ ചെയ്തത് തെറ്റാണ്, കാരണം നീ ഇപ്പോൾ കോടതിയെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിനക്ക് എന്തായാലും ഇതിൻ്റെ ശിക്ഷയുണ്ടാവും. നിനക്ക് രണ്ട് ഓപ്ഷൻസാണ് ഞാൻ തരാൻ പോകുന്നത്. ഒന്നില്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് നീ അവിടുത്തെ ജയിലിൽ കിടക്കുക, അല്ലെങ്കിൽ സിറ്റിയിൽ നിന്ന് ഒരുപാട് അകലെയായിട്ട് ഒരു ഗ്രാമമുണ്ട്, അവിടെ 3 കൊലപാതകങ്ങൾ ഇപ്പോൾ നടന്നിട്ടുണ്ട്, അത് പോയിട്ട് അന്വേഷിക്കുക. അങ്ങനെ വേറെ നിവർത്തിയൊന്നുമില്ലാതെ ക്രെയിൻ ആ കൊലപാതക കേസ് അന്വേഷിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവൻ്റെ പുസ്തകങ്ങളും എക്യുപ്മെൻസും ഒക്കെ പാക്ക് ചെയ്തിട്ട് അവൻ ആ നാട്ടിലേക്ക് പോകാനായിട്ട് കുതിരവണ്ടിയിൽ കയറുകയാണ്. അങ്ങനെ അവൻ ആ നാട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് ദൂരെയാണ് ഈ ഒരു നാടുള്ളത്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തെ യാത്രയുണ്ട്. പല വലിപ്പമുള്ള കാടുകളും കുന്നുകളൊക്കെ കയറിയിട്ട് അവൻ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ നാട്ടിലെ ആൾക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ സിറ്റിയിൽ നിന്നൊക്കെ ഒരുപാട് വിട്ടു നിൽക്കുന്ന ഒരു കൂട്ടം ആയതുകൊണ്ട് തന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു കൂട്ടം ആൾക്കാരാണ് അവിടെ ഉള്ളത്. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം അവൻ ആ നാട്ടിലേക്ക് എത്തുകയാണ്. ക്രെയിൻ ആ നാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നടന്നു പോകുന്ന വഴിക്ക് സൈഡിൽ കാണുന്ന വീട്ടിലെ ആൾക്കാരൊക്കെ ഇവനെ കാണുമ്പോൾ തന്നെ ആ ഒരു വാതിലഞ്ചനിലൊക്കെ അടക്കുന്നുണ്ട്. മാത്രമല്ല, അവരുടെ മുഖത്ത് വല്ലാത്തൊരു ഭയവും അവൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും എന്തോ വലിയ ഭീതിയിലാണ് ജീവിക്കുന്നതെന്ന് അവനെ മനസ്സിലാവുകയാണ്. മുമ്പോട്ട് നടക്കുന്ന സമയത്ത് കുറച്ച് ചെറുപ്പക്കാരൊക്കെ കൂടിയിട്ട് എന്തോ വലിയ കെണിയൊക്കെ അവിടെ ഒരുക്കി വെക്കുന്നത് ഇവൻ കാണുന്നുണ്ട്. എന്നിട്ട് അവരെന്തോ പ്ലാനൊക്കെ ചെയ്തിട്ട് 4 പേരും 4 വശങ്ങളിലേക്കായിട്ട് അവർ തിരിഞ്ഞു പോകുന്നുണ്ട്. ഇതെല്ലാം ക്രെയിൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ വീണ്ടും മുമ്പോട്ട് നടക്കുകയാണ്. ഈ നാട്ടിൽ എത്തിക്കഴിയുമ്പോഴേക്കും ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
ക്രെയിന്റെ കയ്യിൽ ന്യൂയോർക്കിൽ നിന്ന് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അവൻ ആ വീട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നായകന്റെ പേര് ക്രെയിൻ എന്ന് മാത്രമല്ല, മറ്റെന്തോ കൂടി അതിന്റെ കൂടെയുണ്ട്. നമുക്ക് തൽക്കാലം ക്രെയിൻ എന്ന് തന്നെ വിളിക്കാം. അങ്ങനെ ആ വീട്ടിലേക്ക് നമ്മുടെ നായകൻ എത്തുകയാണ്. ഇവൻ ആ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ആ വീട്ടിൽ എന്തോ വലിയൊരു പാർട്ടിയൊക്കെ നടക്കുകയാണ്. ഇവൻ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒരു പെൺകുട്ടി ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാനിവിടെ വാൾട്ടസ് എന്നൊരാളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ക്രെയിൻ ആ കുട്ടിയോട് പറയുകയാണ്. ഓ അതെയോ, അതെന്റെ അച്ഛനാണല്ലോ എന്ന് ഈ കുട്ടി അവനോട് പറയുകയാണ്. ഇവരെ തമ്മിൽ സംസാരിക്കുന്ന സമയത്താണ് വാൾട്ടസ് അവിടേക്ക് വരുന്നത്. വാൾട്ടസ് അങ്ങനെ ക്രെയിനോട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ്. ഞാൻ ന്യൂയോർക്കിൽ നിന്ന് വരികയാണ് എന്നിട്ട് ക്രെയിൻ ആ ലെറ്റർ വാൾട്ടസിന് എടുത്ത് കൊടുക്കുകയാണ്. നീ ഇപ്പോൾ കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക, നമുക്ക് ഈ പാർട്ടിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കാം എന്ന് പറയുകയാണ്. എന്നിട്ട് വാൾട്ടസ് അവിടെയുള്ള ഒരു വേലക്കാരിയോട് ക്രെയിനെ റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറയുകയാണ്. അങ്ങനെ റൂമിലെത്തിയ ക്രെയിൻ തൻ്റെ സാധനങ്ങളും ബുക്കൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് വേലക്കാരി അവനോട് സംസാരിക്കുകയാണ്. നിങ്ങളിവിടെ വന്നത് വലിയ ആശ്വാസമാണ് ഞങ്ങൾക്ക്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പോവുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ ശേഷം ബാൾട്ടസ് ക്രെയിനെ റൂമിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ ക്രെയിൻ ബാൾട്ടസിൻ്റെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ ക്രെയിൻ ബാൾട്ടസിൻ്റെ റൂമിലേക്ക് ചെന്നപ്പോഴേക്കും അവിടെ ബാൾട്ടസും ബാൾട്ടസിൻ്റെ കുറച്ച് ഫ്രണ്ട്സും സെക്കൻഡ് വൈഫും ഒരു വേലക്കാരിയായിരുന്നു ഉണ്ടായിരുന്നത്. ക്രെയിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബാൾട്ടസ് വൈഫിനെയും വേലക്കാരിനെയും അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അവർ പോയി കഴിഞ്ഞ ശേഷം ബാൾട്ടസ് ഫ്രണ്ട്സിനൊക്കെ ക്രെയിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരാൾ ഡോക്ടർ, മറ്റേ ആൾ പ്രീസ്റ്റ്, പിന്നെ ഒരാൾ മജിസ്ട്രേറ്റ് ആണ്, വേറൊരാൾ സ്ഥലമൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ക്രെയിൻ നിങ്ങൾ ആരാണെന്ന് ബാൾട്ടസിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിലൊരാൾ ഇയാളെ ഞങ്ങളൊരു പ്രഭുവിനെ പോലെയാണ് കാണുന്നത് എന്ന് പറയുകയാണ്. ഓക്കെ ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. മൂന്ന് പേരാണ് ഇതുവരെയായിട്ടും മരിച്ചത്. ആദ്യം മരിച്ചത് പീറ്റർ വാൻ ഗാരറ്റ്, രണ്ടാമത് മരിച്ചത് ഡെറിക് മനഗർ, മൂന്നാമത്തേത് വിധവയായിട്ടുള്ള വൈൻഷിപ്പ് എന്നൊരു സ്ത്രീയാണ്. ഈ മൂന്ന് പേരും സമൂഹത്തിലെ ഉന്നതരായ ആളുകളാണ്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോയെന്ന് ക്രെയിൻ അവരോട് ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് മജിസ്ട്രേറ്റ് വെറുതെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കൊലപാതകത്തെ പറ്റിയിട്ട് നിങ്ങളുടെ മേലുദ്യോഗസ്ഥര് കാര്യമായിട്ടൊന്നും പറഞ്ഞു തന്നിട്ടില്ല എന്നാണ് തോന്നുന്നതെന്ന് വാൾട്ടസ് പറയുകയാണ്. ഈ കൊലപാതകത്തെ പറ്റിയിട്ട് എനിക്കറിയാം. ഈ മരിച്ച മൂന്ന് പേർക്കും തലയുണ്ടായിരുന്നില്ല. ഈ മൂന്ന് പേരുടെയും തല കുറച്ച് ദൂരെ മാറിയാണ് കണ്ടെത്തിയതെന്ന് ക്രെയിൻ പറയുകയാണ്. അപ്പോൾ തന്നെ ആ വൈദികൻ ഇത് തിരുത്തുകയാണ്. അങ്ങനെയല്ല, ഈ മൂന്ന് പേരുടെയും തല ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല. മൂന്ന് പേരുടെയും തലയില്ലാത്ത ശരീരങ്ങളാണ് സെമിത്തേരിയിൽ അടക്കിയതെന്ന് വൈദികൻ പറയുകയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു കേസേ അല്ല ഇത്. ഇത് വളരെയധികം ദുരൂഹത നിറഞ്ഞിട്ടുള്ള ഒരു കേസാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാൾട്ടസ് ഒരു കഥ ക്രെയിന് പറഞ്ഞു കൊടുക്കുകയാണ്. പണ്ട് ഇംഗ്ലണ്ട് അമേരിക്കയെ കീഴടക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിലെ രാജ്ഞി കുറച്ച് പട്ടാളക്കാരായിരുന്നു. അതിൽ ഒരു യോദ്ധാവ് മറ്റുള്ളവരിൽ നിന്ന് വളരെയധികം വ്യത്യസ്തനായിരുന്നു. യുദ്ധക്കളത്തിൽ അയാളൊരു സൈക്കോയെ പോലെയായിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അയാൾ ഒരുപാട് ആളുകളുടെ തല അറുത്തുമാറ്റുമായിരുന്നു. ആളുകളുടെ തല ഇങ്ങനെ അറുത്തുമാറ്റുമ്പോൾ അയാൾക്ക് വല്ലാത്തൊരു ആനന്ദം ലഭിക്കുന്നുണ്ടായിരുന്നു. അയാളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഭയം തോന്നുമായിരുന്നു. കാരണം അയാളുടെ പല്ലൊക്കെ കൂർത്ത് വല്ലാത്തൊരു വിചിത്രമായ രൂപമായിരുന്നു അയാളുടേത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അമേരിക്കൻ പട്ടാളം ഇവരെ കീഴടക്കുകയാണ്. അങ്ങനെ അമേരിക്കൻ പട്ടാളത്തിൻ്റെ കയ്യിൽ നിന്ന് ഇയാൾ രക്ഷപ്പെട്ട് ഈ ഗ്രാമത്തിന്റെ അപ്പുറത്തുള്ള ഒരു കാട്ടിലൂടെ ഓടുകയാണ്. അങ്ങനെ ആ പട്ടാളക്കാരുടെ കണ്ണു കടിച്ച് ഈ യോദ്ധാവ് എത്തുന്നത് രണ്ട് പെൺകുട്ടികളുടെ മുമ്പിലേക്കാണ്. അവരോട് ശബ്ദമൊന്നും ഉണ്ടാകരുതെന്ന് ഇയാൾ പറയുന്നുണ്ടെങ്കിലും അതിൽ ഒരു പെൺകുട്ടി കയ്യിലിരുന്ന ഒരു കമ്പ് ഒടിക്കുകയാണ്. ആ ശബ്ദം കേട്ട് പട്ടാളക്കാർ ഇയാളെ കണ്ടുപിടിക്കുന്നു. ഇയാളുടെ അടുത്തേക്ക് വന്ന രണ്ടു മൂന്ന് പട്ടാളക്കാരെ ഇയാൾ കൊന്നുകളയുന്നുണ്ടെങ്കിൽ ആ പട്ടാളക്കാരുടെ കയ്യിൽ നിന്ന് ഇയാൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിച്ചില്ല. അവർ ഇയാളെ കൊല്ലുക തന്നെ ചെയ്യുകയാണ്. ഈ യോദ്ധാവിന്റെ തല അറുത്ത് മാറ്റിയിട്ട് അവിടെ ഒരു കുഴി എടുത്തിട്ട് ആ കുഴിയിലിട്ട് തന്നെ ഇയാളെ മൂടുകയാണ്. എന്നാൽ ശരിക്കും ഒരു പിശാചിനെ തന്നെയായിരുന്നു അവരവിടെ കുഴിച്ചിട്ടത്. ആ സംഭവത്തിന് ശേഷം 20 വർഷങ്ങൾക്കിപ്പുറം അയാളുടെ ആത്മാവ് ആ കാട്ടിലൂടെ അലഞ്ഞടുക്കുകയാണ്. തന്റെ മുമ്പിൽ കാണുന്ന എല്ലാവരുടെയും തല അറുത്ത് മാറ്റുകയാണ് അയാൾ. ഇങ്ങനത്തെ കാര്യങ്ങളിൽ തീരെ വിശ്വാസം ഇല്ലെങ്കിൽ പോലും ഇതൊക്കെ കേട്ടിട്ട് ശരിക്കും നമ്മുടെ ക്രെയിന് പേടിയാവുന്നുണ്ട്. എന്നാൽ അവൻ അതൊന്നും പുറത്തു കാണിക്കാതെ ഇതൊക്കെ നിങ്ങളുടെ വെറുതെ തോന്നലാണ്, ഇങ്ങനെയൊന്നും അല്ല ശരിക്കും, ഇതിന് പിന്നീട് വേറെ ആരുടെ കൈകളുണ്ട്, അത് ഞാൻ എന്തായാലും ശാസ്ത്രീയമായ രീതിയിൽ തന്നെ കണ്ടുപിടിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ആ വൈദികൻ ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് നിനക്കിവിടെ ആവശ്യം ഈ ശാസ്ത്ര ബുക്കൊന്നും അല്ല, നിനക്ക് ആവശ്യം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബൈബിൾ എടുത്ത് അവിടെ വെക്കുകയാണ്. ആ ബൈബിൾ തുറന്നു നോക്കുമ്പോഴേക്കും പീറ്റർ വാൻ ഗാരറ്റിന്റെ ഫാമിലി ലിസ്റ്റൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അവൻ അതൊക്കെ നോക്കുകയാണ്. അടുത്ത സീനിൽ ക്രെയിൻ നാട്ടിലേക്ക് വന്നപ്പോൾ കുറച്ച് യുവാക്കളൊക്കെ ചേർന്നിട്ട് ഒരു കെണി ഒരുക്കുന്നത് കണ്ടിട്ടുണ്ടായാലോ. ആ കെണിയാണ് കാണിക്കുന്നത്. ആ കെണിയുടെ മുകളിൽ ഒരാൾ തോക്കൊക്കെ പിടിച്ചിട്ട് ഹോഴ്സ്മാനെ കൊല്ലാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ രാത്രിയാവുകയാണ്. അവിടുത്തെ അന്തരീക്ഷമൊക്കെ വല്ലാത്ത രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലത്ത് ഇപ്പോൾ പൂർണ്ണ നിശബ്ദതയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ നിശബ്ദതയെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു കുതിര കുളമ്പടി ശബ്ദം കേൾക്കുകയാണ്. കാടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു കുതിര ചാടി വരികയാണ്. ഹോഴ്സ്മാനെ കണ്ടപ്പോൾ തന്നെ അയാൾ തോക്ക് ഉപയോഗിച്ചിട്ട് ഹോഴ്സ്മാനെ വെടിവെക്കാൻ നോക്കുകയാണ്. എന്നാൽ അയാൾ വെക്കുന്ന വെടികളൊന്നും ഹോഴ്സ്മാനെ ഏൽക്കുന്നുണ്ടായില്ല.
പണി പാളി എന്ന് മനസ്സിലാകുമ്പോൾ തന്നെ അയാൾ ചാടിയിറങ്ങി ഓടുകയാണ്. എന്നാൽ ഹോസ്മാന്റെ കയ്യിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാനായിട്ടായില്ല. ഹോസ്മാൻ അയാളുടെ തല വെട്ടിയെടുക്കുക തന്നെ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ നാട്ടുകാരെ കൂടിയിട്ട് ഇയാളുടെ ബോഡി കണ്ടെടുക്കുകയാണ്. ഞാൻ വന്നു, ഇനി പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് നമ്മുടെ ക്രെയിനും വരികയാണ്. അങ്ങനെ ക്രെയിൻ ഹോസ്മാൻ എങ്ങനെയായിരിക്കും തല വെട്ടിയെടുത്തിട്ടുണ്ടാകുക എന്നുള്ളൊരു ഡെമോ ഒക്കെ കാണിച്ചിട്ട് ബോഡിയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ അവൻ ആ ബോഡി നല്ല രീതിയിൽ തന്നെ നിരീക്ഷിക്കുകയാണ്. കഴുത്ത് വെട്ടിയപ്പോൾ അവിടുത്തെ മാംസങ്ങൾ അല്പമായിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ചൂടേറിയ ഒരു ആയുധം വെച്ചിട്ടാണ് ഈ കഴുത്ത് വെട്ടിയിരിക്കുന്നത്. മാത്രമല്ല ഒറ്റ വെട്ടിന് തന്നെ കഴുത്ത് അറ്റുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പായിട്ടുള്ള ആയുധം ഉപയോഗിച്ചിട്ട് നല്ല കരുത്തുള്ള ഒരാളാണ് ഇത് ചെയ്തതെന്ന് പറയാണ്. അങ്ങനെ അവർ ആ ബോഡി അടക്കം ചെയ്യുകയാണ്. ആ കുഴിയുടെ അടുത്ത് ഇപ്പോഴും കുട്ടി നിൽക്കുന്നുണ്ട്. ആ കുട്ടി ഈ മരിച്ച ആളുടെ മകനാണ്. അങ്ങനെ ആ കുട്ടി ക്രെയിനിന്റെ അടുത്തേക്ക് വരികയാണ്. എനിക്ക് ആകെ ഉണ്ടായിരുന്നത് എന്റെ അപ്പനാണ്. ഇപ്പോൾ എന്റെ അപ്പനും എന്നെ വിട്ട് പോയിരിക്കുകയാണ്. എന്റെ അപ്പനെ ആ ഹോസ്മാൻ കൊന്നിരിക്കുകയാണ്. എനിക്ക് ഹോസ്മാനോട് പ്രതികാരം ചെയ്യണം. ഞാനും നിങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ എന്ന് ക്രെയിനോട് ആ കുട്ടി ചോദിക്കുകയാണ്. അങ്ങനെ ആ കുട്ടിയോട് ചിലപ്പം സഹതാപം തോന്നിയിട്ട് അവൻ ആ കുട്ടിയെ തന്റെ കൂടെ കൂട്ടുകയാണ്. അപ്പോഴാണ് മജിസ്ട്രേറ്റ് അവന്റെ അടുത്തേക്ക് വരുന്നത്. 4 കുഴികളാണ് ഉള്ളതെങ്കിലും 5 ശവങ്ങൾ അതിലുണ്ടെന്ന് പറയാണ്. ഇതിനെന്തോ ഒരു ദുരൂഹത നമ്മുടെ ക്രെയിന് തോന്നുകയാണ്. അങ്ങനെ അവൻ ആ സിമിത്തേരിയിൽ നിന്ന് ആ 4 ശവശരീരങ്ങളും പുറത്തേക്ക് എടുക്കുകയാണ്. ക്രെയിൻ വൈൻഷിപ്പിന്റെ ബോഡി പരിശോധിക്കുന്ന സമയത്ത് അവളുടെ വയറിന്റെ ഭാഗത്തായിട്ട് ഒരു മുറിപ്പാട് കാണുകയാണ്. അങ്ങനെ അവൻ ആ ബോഡി എടുത്തുകൊണ്ട് ഡോക്ടറിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഡോക്ടറിന്റെ വീട്ടിലെത്തിയപ്പോഴേക്കും ഡോക്ടറിനെ മറ്റുള്ളവരെല്ലാവരും പുറത്താക്കിയിട്ട് ഇവൻ അവിടെ വെച്ചിട്ട് ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞിട്ട് അവൻ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ പുറത്തേക്ക് വന്ന സമയം ഇവനെല്ലാവരോടും ഒരു കാര്യം പറയുകയാണ്. കൊല്ലപ്പെടുന്ന സമയത്ത് വൈൻഷിപ്പ് പ്രഗ്നന്റ് ആയിരുന്നു. അവളെ കൊല്ലുന്നതോടൊപ്പം തന്നെ അവളുടെ കുട്ടിയെയും ഈ കൊലപാതകയും കൊന്നു കളഞ്ഞു എന്ന് പറയുകയാണ്. ഇത് കേട്ട് എല്ലാവരും ഷോക്ക് ആവുകയാണ്. അന്ന് രാത്രി നമ്മുടെ നായൻ പുറത്തു നിൽക്കുന്ന സമയത്ത് ഇവന്റെ പിന്നിലായിട്ട് ഒരു കുതിരയെ തലയില്ലാതെ ഒരു ജഡം വന്ന് നിൽക്കുകയാണ്. ഇത് കണ്ട് പേടിച്ച് നമ്മുടെ ക്രെയിൻ മുമ്പോട്ട് ഓടുകയാണ്. ക്രെയിനിന്റെ പുറകെ തന്നെ ഈ തലയില്ലാത്ത ജഡവും വരുന്നുണ്ട്. എന്നാൽ ആ ഗോസ്റ്റ് ഇവനെ കൊല്ലാതെ ഇവന്റെ തലയിലേക്ക് തീ കത്തുന്ന ഒരു മത്തങ്ങ എറിഞ്ഞിട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ അതൊരു ഗോസ്റ്റ് ഒന്നും ആയിരുന്നില്ല. ബാൾട്ടസിന്റെ മകൾ കട്രീനയെ കെട്ടാൻ പോകുന്ന ആ പയ്യനല്ലേ, അവൻ വെറുതെ ഇവനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. ക്രെയിൻ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വപ്നം കാണും. അതിലകത്ത് അവന്റെ അമ്മയായിരിക്കും ഉണ്ടാവുന്നത്. അവന്റെ അമ്മയ്ക്ക് അവനോട് ഒരുപാട് സ്നേഹമാണ്. അങ്ങനെ അവന്റെ അമ്മ ഒരു കളിപ്പാട്ടം അവന് കാണിച്ചു കൊടുക്കുകയാണ്. ആ കളിപ്പാട്ടത്തിന്റെ ഒരു സൈഡിൽ ഒരു കിളിയും മറു സൈഡിൽ ഒരു കിളിക്കൂടുമാണുള്ളത്. അതിന് കറക്കുന്ന സമയത്ത് ഈ കിളി കൂടിനകത്ത് ആകുന്ന പോലെ ഇവന് തോന്നും. അങ്ങനെ അവൻ ഞെട്ടിയിരുന്നേക്കാണ്. താഴത്ത് എന്തോ ശബ്ദം കേട്ടിട്ട് അവൻ താഴേക്ക് ചെന്ന് നോക്കുമ്പോഴേക്കും അവിടെ കട്രീന ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ്. കട്രീന ഇവരുടെ ഫാമിലിയെ പറ്റി പറയാണ്. ഞങ്ങൾ ഈ നാട്ടിലേക്ക് വരുമ്പോഴേക്കും ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു പീറ്റർ വാൻ കാരറ്റ്. എന്റെ അച്ഛന് അദ്ദേഹം കുറച്ച് സ്ഥലം കൊടുത്തു. അവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ഞങ്ങൾ ഈ നിലയിലേക്ക് വന്നത് എന്ന് പറയുകയാണ്. ഞങ്ങൾ ഈ വീടൊക്കെ വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ചെറിയൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് നാളെ അവിടം വരെ പോകാമോ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ പോകാലോ എന്ന് ക്രെയിനും പറയുകയാണ്. അങ്ങനെ കട്രീന അവളുടെ അമ്മയുടെ ഒരു പുസ്തകം ക്രെയിന് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. അടുത്ത ദിവസം കട്രീന ക്രെയിനെയും കൂടിയിട്ട് അവരുടെ പഴയ വീട്ടിലേക്ക് പോവുകയാണ്. ആ വീട് ഇപ്പോൾ വല്ലാതെ തകർന്നടിഞ്ഞ നിലയിലാണ് ഉള്ളത്. അവൾ അവിടെയുള്ള ഒരു ആർച്ചറിന്റെ ചിത്രം കാണിച്ചിട്ട് ഞങ്ങൾ വന്ന് താമസിക്കുന്നതിന് മുമ്പേ ഈ ഒരു ചിത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. ആ സമയത്താണ് അവിടെ ഒരു കിളി വന്നിരിക്കുന്നത്. അവൾ ആ കിളിയെ കാണിച്ചിട്ട് പറയാണ്, ഈ കിളി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കിളിയാണെന്ന് പറയാണ്. ഇത് കേട്ട് ക്രെയിൻ അമ്മ തന്ന ആ കളിപ്പാട്ടെടുത്ത് കാണിക്കുകയാണ്. ആ കളിപ്പാട്ടത്തിൽ ഇതേ സെയിം കിളിയുടെ പടം തന്നെയാണ് ഉള്ളത്. ആ കളിപ്പാട്ടം അവളെ കറക്കി കാണിക്കുകയാണ്. എന്നിട്ട് അവൻ അവളോട് പറയുന്നത് ഇങ്ങനെയാണ്, ഈ കിളി ഈ കൂട്ടിനകത്ത് അല്ല ഉള്ളത്, എന്നാൽ ഇതിനെ കറക്കുമ്പോൾ നമുക്ക് അങ്ങനെയായിട്ട് തോന്നുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിലുള്ള എല്ലാ കാര്യങ്ങളും കണ്ണടിച്ച് വിശ്വസിക്കരുത് എന്ന് പറയുകയാണ്. അന്നേ ദിവസം രാത്രി മജിസ്ട്രേറ്റ് തന്റെ കൂട്ടുകാരോടൊക്കെ എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ വയ്യ, ഞാൻ ഇവിടുന്ന് പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഈ നാട് വിട്ട് പോകാനായിട്ട് പോവുകയാണ്. അയാൾ പോകുന്ന വഴിക്കാണ് ക്രെയിനെ ഇടയ്ക്ക് വെച്ച് കാണുന്നത്. ക്രെയിൻ അയാളോട് സംസാരിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ ഇങ്ങനെ പോകാനായിട്ട് തീരുമാനിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് വൈൻഷിപ്പ് ഗർഭിണിയാണെന്നുള്ള കാര്യം അറിയാൻ സാധിച്ചത്. അപ്പോൾ അയാൾ അവനോട് പറയുകയാണ്, അവൾ തന്നെയാണ് എന്നോട് പറഞ്ഞത്, അവളുടെ കൊച്ചിനെ സംരക്ഷിക്കണമെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാനതിന് ശ്രമിച്ചുവെങ്കിലും അതിന് മുമ്പേ തന്നെ ആ ഹോസ്മാൻ വന്നിട്ട് അവളെ കൊന്നുകളയാണ്. നിങ്ങളീ പറയുന്ന പോലെ ഹോസ്മാനും മാങ്ങത്തിലൊന്നും വീടിയില്ല. ആ കൊച്ചിൻ്റെ അച്ഛൻ ആരാണെന്ന് മജിസ്ട്രേറ്റിനോട് ക്രെയിൻ ചോദിക്കുകയാണ്. എന്നാൽ അയാൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടുത്തെ കാലാവസ്ഥയൊക്കെ പെട്ടെന്ന് അവിടെ മാറുകയാണ്. പെട്ടെന്ന് തന്നെ കാട്ടിൻ്റെ അകത്ത് നിന്ന് ഒരു തലയില്ലാത്ത മനുഷ്യൻ കുതിരപ്പുറത്ത് ഒരു വാള ചോദിച്ചുകൊണ്ട് വരികയാണ്. ഇത് കണ്ടിട്ട് രണ്ടുപേരും പേടിച്ചോടുകയാണ്. നമ്മുടെ നായകനാണെങ്കിൽ ആകമാത്രം സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ഈ ഹോസ്മാൻ നേരെ വന്നിട്ട് മജിസ്ട്രേറ്റിന്റെ തല വെട്ടിക്കളയാണ്. ഈ തല ഉരുണ്ടു വന്നിട്ട് നേരെ നമ്മുടെ നായകന്റെ കാലിന്റെ ഇടയിലാണ് വന്ന് വീഴുന്നത്. എന്നാൽ ഹോസ്മാൻ നായകനെ ഒന്നും ചെയ്യാതെ ആ തല മാത്രം കുത്തിയെടുത്തുകൊണ്ട് പോവുകയാണ്. ഇതും കൂടി ആയപ്പോഴേക്കും നമ്മുടെ നായകന്റെ മൊത്തം ബോധം അവിടെ വെച്ച് പോവുകയാണ്. പിറ്റേ ദിവസം പേടിച്ച് പനി പിടിച്ചിരിക്കുന്ന നായകനാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ എന്തൊക്കെയോ പിച്ചും പെയ്യൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, എനിക്കാണ് തെറ്റുപറ്റിയത്, ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഇത് പറഞ്ഞു പറഞ്ഞ് അവൻ വീണ്ടും ബോധം കെട്ടി വീഴാണ്. എങ്ങനെ ബോധം കെട്ടി വീഴുന്ന സമയത്ത് അവനൊരു സ്വപ്നം കാണാറുണ്ട്. മിക്കപ്പോഴും അത് അവൻ്റെ അമ്മയെ പറ്റിയിട്ടായിരിക്കും. അങ്ങനെ സ്വപ്നത്തിൽ അവൻ്റെ അച്ഛനൊരു ബ്ലാക്ക് പ്രീസ്റ്റാണ്. അവൻ്റെ അമ്മയെ കൊണ്ട് സാത്താൻ സേവ ചെയ്യിക്കുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്. പെട്ടെന്ന് അവൻ ഞെട്ടി എഴുന്നേക്കാണ്.